ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ആറ്റതിന് ചെറിയൊരു വർക്ക്, പണിയെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു വർക്കാണ്. അപ്പം വണ്ടിയുടെ ഫ്രണ്ടിൽ, പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെറിയ രീതിയിൽ റസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്ന്, ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ. ഞാൻ സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കാം. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ വണ്ടിയുടെ ഫ്രണ്ട് നൈസായിട്ട് ക്രാക്കായിരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ നമ്മുടെ മാമൻ വർക്ക്ഷോപ്പാണ് അമ്പലപ്പുഴയിൽ. അപ്പോൾ പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി, ജസ്റ്റ് ഒന്ന് ഒരു ഓവറോൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് ഇതേപോലെ ഈ ഒരു ക്രാക്ക് കണ്ടത്. അപ്പം ഇതേപോലെ സംസാരിച്ചപ്പം മാമൻ പറഞ്ഞ് കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ കിടക്കുവാണ്. അതായത് ഇപ്പം രണ്ട് ദിവസമായി എടുത്തുകൊണ്ട് പോയിട്ട് ശരിക്കും നമ്മുടെ വീടിൻ്റെ മുറ്റം ഇപ്പം കാലിയായിട്ട് കിടക്കുവാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ മുറ്റം കാലിയായിട്ട് കിടക്കുവാണ്. വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തോ ശരിക്കും എന്താ പറയുക, ഒരു ഭയങ്കര വിഷമമായിരുന്നു. കാര്യം നമ്മൾ ഇത്രയും ദിവസം വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 3 മാസത്തിനടുത്തായിട്ടുണ്ട്. 3 മാസത്തോളം നമ്മുടെ വീടിൻ്റെ വാതിക്ക് വണ്ടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം വന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ഇറക്കിനോട് കിടക്കുന്ന കാണാം. പക്ഷേ ഇപ്പം ഒരു 2-3 ദിവസമായിട്ട് വണ്ടി അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഓർത്തു, എന്തായാലും നമ്മുടെ വണ്ടിയുടെ വർക്ക് എവിടം വരെ ആയെന്നൊക്കെ ഒന്ന് നോക്കാമെന്ന് ഓർത്തു. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമൻ പറഞ്ഞനുസരിച്ച് ആ സാധനങ്ങളൊന്നും വേണ്ടി വന്നില്ല. കാര്യം വണ്ടിയുടെ ഫ്രണ്ടിൽ അത്രയ്ക്ക് വലിയൊരു പ്രശ്നമല്ല അത്. അത് നോർമലി നമുക്കൊരു പീസ് വെട്ടി വെൽഡ് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയാണ് മാമൻ പറഞ്ഞത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിരിച്ച് നമ്മൾ വാങ്ങി ഷോപ്പിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ആറ്റത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു വിഷയം വന്നപ്പോൾ നിങ്ങളിലേക്കൂടെ എത്തിക്കണം തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പം നമുക്ക് അമ്പലപ്പുഴയിലേക്ക് പോകാം. അതിനുശേഷം നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകണം, നമ്മുടെ കൂടെ നമ്മുടെ ചിങ്കുളിയുണ്ട്. ചിങ്കുളിയൻ ഒരു ചെറിയ ഇരട്ടപ്പേരൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ പറയുന്നില്ല, നാട്ടിൽ മൊത്തം പരസ്യമാക്കുന്നില്ല ആ പേര്. അപ്പം ചിങ്കുളിയനുണ്ട്. അപ്പം ഞാനും ചിങ്കും കൂടെ നമ്മുടെ ബൈക്കിലാണ് പോകണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് അങ്ങോട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങോട്ട് പോകുന്നതും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ഞാൻ വളരെയധികം എന്താ പറയുക, നമ്മുടെ ചെറുക്കനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഫ്രണ്ടൊക്കെ അടിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എന്താ സംഭവം ഒന്നും ഇതുവരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇപ്പം ചെന്നിട്ട് കാണാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴി ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ വിട്ടേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീടിൻ്റെ വാതിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുക്കൻ ഇവിടെ ആണ് സ്ഥിരമായിട്ട് കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ വണ്ടി ഇവിടെ ഇല്ല, ഭയങ്കര സങ്കടമാണ്. ഒരു അമ്മ അതുകൊണ്ട് തന്നെ ഇവിടെ കേട്ടോ, ഇവിടെ ഒക്കെ ഫുള്ളൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കാര്യം വണ്ടി കിടക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും നാളെയോ മറ്റന്നാളോ നമ്മുടെ ഇറക്കം തിരിച്ചെത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബൈക്ക്. അപ്പം ഇവനിലാണ് നമ്മളിപ്പം അമ്പലപ്പുഴ വരെ പോകാൻ പോണത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആറ്റത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വണ്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്, അതായത് ഈ ഒരു ലുക്കിലിരുന്ന വണ്ടി ഈ ഒരു ലുക്കിലേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വണ്ടിയുടെ മൊത്തം റസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു, കണ്ടില്ല. അവിടെ ഇവിടെയൊക്കെ റസ്റ്റ് ആയിരുന്നു. ഈ പഴയ വണ്ടി എടുത്തോളം പ്രശ്നം അതാണ്. അപ്പം നമ്മുടെ മാമനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളി അത് 8 ദിവസത്തെ കാര്യങ്ങൾ ഇപ്പോൾ പക്ക ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും വണ്ടി ഇറങ്ങും. ഇറങ്ങാൻ നേരത്തേക്കുള്ള വീഡിയോ എന്തായാലും, ഈ വീഡിയോ എന്തായാലും നിങ്ങൾ വണ്ടിയുടെ ഇറങ്ങുന്നതും കൂടെ അതിൻ്റെ അത് കാണും. ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം ഞാൻ അങ്ങോട്ടേ ഒന്ന് ശല്യപ്പെടുത്തുന്നില്ല. അവനെ വർക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആറ്റത്തിൻ്റെ വർക്ക് ഇങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അവിടെ പോയതും അതേപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം നമ്മൾ ആ ഒരു വണ്ടിയുടെ റീൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേരാണ് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നത്. പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചു എന്താ വണ്ടിക്ക് പറ്റിയത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാണെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതെ, നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തരാം. അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ ഒരു സൈഡിൽ നമ്മൾ ബമ്പറൊക്കെ ഫുള്ള് അഴിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. അതായത് ഈ ഒരു സൈഡൊക്കെ മൊത്തം ഇളകി കിടക്കുക എന്നൊക്കെ നല്ല പക്ക ആയ രീതി തന്നെ, നല്ല രീതി തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ
മാമൻ തന്നെയാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്ത് പുള്ളിക്ക് വർക്ക്ഷോപ്പാണ്. അപ്പം ഇതേ ഏത് വണ്ടിയാണെങ്കിലും നമ്മുടെ മാരുതി സുസുക്കി അങ്ങനെയുള്ള ഏത് വണ്ടികളുടെ ആണെങ്കിലും നല്ല വർക്കൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല സൂപ്പറായ രീതിയിൽ തന്നെ ചെയ്തു തരുന്നതാണ്. ഇത്രയും പഴകിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരുപാട് ദിവസത്തെ വർക്ക് വേണ്ടി വന്നു നമ്മുടെ വണ്ടി ഒന്ന് പക്കാക്കി എടുക്കാൻ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിലേക്ക് നമുക്ക് കടക്കാൻ പോവാണ്. അപ്പം വണ്ടിയുടെ അവൻ ഒരുപാട് മാറ്റങ്ങൾ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വണ്ടി വർക്ക് ചെയ്ത എൻ്റെ മാമൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടി എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്ട് ഇതേപോലെ അടിപൊളി ആ രീതിയിൽ പുള്ളി സെറ്റപ്പ് ആക്കി വണ്ടി നല്ല റേറ്റിൽ തന്നെ എനിക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഉടനെ തന്നെ, അതായത് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റത്തിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്കാട്ടി അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ എഫ് ബി പേജ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിൻ സൈനിങ് ഔട്ട്.